ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം കേട്ടോ. ഈ മതിലിന്റെ മേളിൽ കൂടെ ഒക്കെ കയറാം, എല്ലായിടത്തും കയറാം. അതാണ് പ്രത്യേകത, അതാണ് ഇത് ഇവിടുത്തെ പ്രത്യേകത. നമ്മളിങ്ങനെ നടന്നു നടന്ന് വരുമ്പോൾ അടുത്തൊരു എക്സ്പ്ലോറിങ് സ്ഥലം, അതിലിങ്ങനെ പോവും. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഹൈറ്റ് ആയിരിക്കും ഇവിടെ. ഇവിടെ നമുക്ക് ഇറങ്ങാം. എന്താ അടുത്ത സ്ഥലത്ത് എത്തുമ്പം വേറെ സ്ഥലം, വേറെ ടൈപ്പ് ഓഫ്. ഇത് ഇവിടെ കുറെ അണ്ണാനുണ്ട്. അണ്ണാൻ ഭയങ്കര ഫ്രണ്ട്ലി. ഇവിടുത്തെ കുഞ്ഞണ്ണാനെ കാണുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് വരും, നമ്മൾ അടുത്ത് വരും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേ ഓഫ് ലൈഫ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾക്കൊണ്ട ഫോർട്ട് ഹൈദരാബാദിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. കിടിലം സ്ഥലമാണ്, നമ്മുടെ താജ്മഹൽ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നോക്കണം. ഇത് നിങ്ങൾ പ്രിൻസ് ഓഫ് പേഴ്ഷ്യ ഗെയിം കളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പ്രിൻസ് ഓഫ് പേഴ്ഷ്യ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലം ഉറപ്പായിട്ട് മനസ്സിലാവും. നിങ്ങളിങ്ങനെ പ്രിൻസ് ഓഫ് പേഴ്ഷ്യ ഇങ്ങനെ നടന്നു വന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ചാടുന്നതും ഒക്കെയുള്ളൊരു സീക്വൻസ് ഉണ്ടല്ലോ. ഇതാ അത് കണ്ടോ, അവിടെ ഇങ്ങനെ കാണിച്ചു തരാം. ദേ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോവാം. അതുപോലത്തെ ഒരുപാട് ഹിഡൻ ഹിഡൻ പ്ലേസസ് ഉള്ള സ്ഥലമാണ്. ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റിയാണ്. ഞാൻ ഹിഡൻ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇടയ്ക്ക് കൂടെ ഒക്കെ പോയി, അവിടെ എല്ലാം പോയി നടന്ന് നടന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോയി മേളിൽ കയറി. ലാസ്റ്റ് ഏറ്റവും മേളിൽ പൊളി സ്ഥലമാണ് കേട്ടോ, കിട്ടില്ല സ്ഥലമാണ്. ഇന്നത്തെ രാവിലത്തെ ഫുഡും പൊളിയായിരുന്നു. ഹൈദരാബാദിലെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ആണ് ഇന്ത്യയിലെ. എനിക്ക് തോന്നുന്നു ഇത് ബെസ്റ്റാണ്, കാരണം ദുബായിലൊക്കെ പോയി കഴിച്ച സ്ഥിതിക്ക് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് രാവിലെ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ നമ്പർ വൺ ആയിരുന്നു. വണ്ടി ഇവിടെ പെയ്ഡ് പാർക്കിങ്ങിൽ വെച്ചു. ഒരു ദിവസം ഫുള്ള് വെക്കാൻ 20 രൂപയേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് വന്നു എഴുതിക്കോ. ഇവന്മാരുടെ ഒരു എയറോപ്ലെയിൻ പോലത്തെ ഒരു സാധനം ഇത് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. തെർമോകോളജ് ഇവന്മാരെ എറിയും നോക്കിയോ. അത്രയും പറക്കുന്നുണ്ട്. അവിടെയാണ് ഫോർട്ട്. ഞാൻ പെയ്ഡ് പാർക്കിങ്ങിൽ വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം അന്ന് വണ്ടി ബാംഗ്ലൂർ വെച്ച് പൊക്കിക്കൊണ്ടുവന്ന ശേഷം എനിക്ക് എവിടെയും വണ്ടി വെക്കാൻ ഭയങ്കര ടെൻഷൻ. ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കേണ്ടത്. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് PDF ആയിട്ടൊരു ടിക്കറ്റ് വരും, അതിവിടെ കാണിച്ചാൽ മതി, നമുക്ക് കയറിപ്പോൾ 20 rupees ഉള്ളൂ. 1500 തൊട്ട് 1600 ഇത് പണിഞ്ഞേക്കുന്നത്. 500 വർഷമായിട്ട് സ്റ്റിൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അടിപൊളി സംഭവം കേട്ടോ. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സാധനമാണിത്, ഗോൾക്കൊണ്ട ഫോർട്ട്. അതാണ് ഫസ്റ്റിൽ തന്നെ ഇത് കാണാൻ വന്നത്. ബ്രിട്ടീഷുകാരും മുഗൾ റൂളേഴ്സും അതിന് മുമ്പുള്ള ആൾക്കാരും നിസാംസ് ഓഫ് ഹൈദരാബാദും അങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ടീംസൊക്കെ എന്താ ഭരിച്ച ഒരു സ്ഥലമാണ്. അവരുടെയൊക്കെ അവരൊക്കെ തൊട്ട സ്ഥലങ്ങളായിരിക്കും ഇത്. ഇതിൻ്റെ ഹൈറ്റ് നോക്ക്. ഫുൾ പാറ കേട്ടോ. സ്റ്റിൽ സ്ട്രോങ്. 1500 ആ ആണ്ട് തൊട്ട് ഇപ്പൊ 2020 ആയില്ലേ. ഓ ഗേറ്റ് നോക്ക്, എൻട്രൻസ് കയറാം നമുക്ക്. ഫുൾ നടക്കാം. ഗൈഡ് സർ? ഗൈഡ് വേണ്ട, എനിക്ക് തന്നെ നടക്കാം. എന്റെ പൊന്നെ നമുക്ക് അതൊക്കെ എന്തു വരുന്നതാണ്. ഹലോ, ഇത് മൊത്തം 10 kilometer ആട്ടോ ഇതിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാ. 10 kilometer ഉണ്ട്. ഭയങ്കര വലുതാ, ചുറ്റളവാ, ചുറ്റി ഇങ്ങനെ നടക്കുവാണ് ഫോർട്ട്. കോട്ട സ്റ്റിൽ ഇതെങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇത്രയും വർഷമായിട്ട്, 500 വർഷമൊക്കെ ആയിട്ട്. ഇത്
ഫുള്ള് ഒരു ഹില്ലിന്റെ മേളിലാണ് കേട്ടോ, ഒരു കുന്നിന്റെ മേളിലാണ്. നമുക്ക് മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഹൈദരാബാദ് സിറ്റി കാണാൻ താഴെ. അവർ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ പഴയ രാജാക്കന്മാർക്ക് മേളിൽ നിന്ന് അവരുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് മേളിൽ നിന്നിട്ട് അവർക്ക് താഴെന്ന് ശത്രുക്കളോ ആരെങ്കിലുമൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കാണണം, അതിനുവേണ്ടിയുള്ള വ്യൂ പോയിന്റിലാണ് ചെയ്തിരിക്കുന്നത്. 1500 ആണ്ടത്, 500 വർഷം മുന്നേ എങ്ങനെ പണിഞ്ഞു വേണത്? ഒരു ക്രെയിൻ ഇല്ല, ഒരു സംഭവം ഇല്ല, എങ്ങനെ എങ്ങനെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഇല്ല, ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. അന്നത്തെ ഒരു ബുദ്ധി ആലോചിച്ച് നോക്കണം അല്ലേ. സ്റ്റിൽ സ്ട്രോങ്. ജസ്റ്റ് എത്തിയതേ ഉള്ളൂ, നമുക്ക് മേളിൽ പോകണം. മേളിലാണ് സംഭവങ്ങൾ. കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഗ്രീൻ സ്ഥലം, നമുക്ക് അതിൻ്റെ മേളിലൊക്കെ വലിഞ്ഞു കയറാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മേളിലൊക്കെ കയറാൻ പറ്റും. ഫുൾ ക്യാമറ സിസ്റ്റമാണ്, ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് അതിലോട്ടുള്ള എൻട്രൻസ് ആയിരുന്നു തോന്നുന്നു പണ്ടത്തെ, ഇപ്പം അടച്ചേക്കുക. ഇതിൻ്റെ സൈസ് ഭയങ്കര കേട്ടോ, ഭയങ്കര സൈസായിരുന്നു. നമ്മളിവിടെ നിന്നാലേ മനസ്സിലാകത്തുള്ളൂ, അതാണ് ഞാനിങ്ങനെ അമേസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. മേളിൽ കയറണം, അതിൻ്റെ മേളിൽ കയറണം, അവിടെയും കയറണം. തുടങ്ങി, ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് എനിക്ക് എൻ്റെ കിളി പോയി. കണ്ട്, ഇതാണ്ട് ഇതാണ് ഇതിൻ്റെ മാപ്പ്. നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെയും പിന്നെ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടത് ഉള്ളതുപോലെയും ഒക്കെയാണ് ഇത്. എന്ന് വെച്ചാൽ ചുറ്റും ഫോർട്ടാണ്, ഇതിനകത്ത് ഓപ്പൺ സ്പേസസ് ഉണ്ട്. ഇത് ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലം. മോസ്ക് ഉണ്ട്, വേറെ രണ്ട് മോസ്ക് ഉണ്ട് ഇതിനകത്ത്. ക്യാമലിന് ജീവിക്കാൻ പറ്റിയ സ്ഥലം, കിണറുണ്ട്, ഓപ്പൺ സ്പേസ്, വേറെന്തോ ഫുഡ് കഴിക്കുന്ന സ്ഥലം, അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. 3 മോസ്ക് ഉണ്ട് കേട്ടോ, ബിൽഡിങ്സ്, കിണർ, 2 കിണർ, 4 മോസ്ക് ഉണ്ട്. സോ ഇത് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഉള്ളൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇവിടെ കൈ കൊട്ടുമ്പോഴത്തേക്ക് ഫുള്ള് മുഴങ്ങും, അതാണ് ആൾക്കാർ അവിടെ കൈ കൊട്ടുന്നത്. ഗോൾക്കൊണ്ടയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെപ്പേർഡ്, ആട്ടിടയന്മാരുടെ ഫോർട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ വരുന്ന വഴിക്ക് മറ്റേ ഇതിനെ കണ്ടത്, ചെമ്മരിയാടിനെ കണ്ടത്. ഇവിടെ ഒത്തിരി ആടുകളൊക്കെ ഉണ്ട്. അതിലോട്ട് പോകുമ്പോൾ നോക്ക്, ഇതിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി. ആ ഹില്ല് എങ്ങനെയാണോ, ഹില്ലിൻ്റെ അതേ ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കയറി ഇറങ്ങിക്കൊണ്ട് ഇവിടെ നോക്ക്, ഇവിടെ ഹില്ലിങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് ഇങ്ങനെ വന്ന് പൊങ്ങി അങ്ങനെ വന്നിരിക്കുന്നത്. നാച്ചുറൽ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇരുട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അകത്ത്? നിഗൂഢമായ നിധികളും എല്ലാം കാണൂ. നല്ല പാമ്പും കടിക്കാതിരിക്കാൻ നോക്കാം, അങ്ങോട്ട് പോകണ്ട. നിഗൂഢ നിധികൾ. ഹൈ ബ്രോ, ബാ. This guy. പട്ടി വിളിച്ച മറ്റേ ആള് തിരിഞ്ഞു നോക്കി, ബ്രോ എന്ന് വിളിച്ചപ്പം. എന്റെ അമ്മോ, തോന്നടേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കാൻ അടിപൊളിയായിരിക്കും അല്ലെ. ഇവിടൊക്കെ അല്ല, ബാഹുബലിയിലൊക്കെ കാണത്തില്ലേ, ബാഹുബലി പഴയ സിനിമയിൽ രാജാക്കന്മാരുടെ ഒക്കെ സിനിമ സീരിയലൊക്കെ ഉണ്ടല്ലോ. പിന്നെ പ്രിൻസ് ഓഫ് പേഴ്ഷ്യ ഗെയിമിലൊക്കെ ഇങ്ങനത്തെ സ്ഥലമുണ്ട്. കിളികൾ, എന്തോ വർക്കൊക്കെ നടപ്പുണ്ടോ അവിടെ. വെൽ കെപ്റ്റ് ആണ് കേട്ടോ, വെൽ മെയിൻറ്റെയിൻഡ് ആണ് സംഭവം. ഇത്രയും വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കണം ബ്രോ, സമ്മതിക്കണം. അവിടെ ഉറപ്പായിട്ടും പാമ്പുണ്ടാവും, അങ്ങോട്ട് പോകണ്ട. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വലിഞ്ഞ് മേളിൽ കയറി ഇങ്ങനെ അവിടെ പോയി അതിൻ്റെ മേളിൽ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കണമെന്ന്. വവ്വാലുണ്ട് കേട്ടോ, ആ വവ്വാലിൻ്റെ സൗണ്ടാണ് അത് കേൾക്കുന്നത്. വവ്വാല് മണം, ഏ വവ്വാലിൻ്റെ മണം. സൂവിൽ പോകുമ്പോൾ വവ്വാലിൻ്റെ കേജിൻ്റെ അടുത്ത് ഇങ്ങനത്തെ മണമാണ്, അതായിരിക്കും മനസ്സിലായത്. ഓ ഫുള്ള് അതിൻ്റെ തൂയിരിക്കുന്നു, അവന്മാർ തൂങ്ങിക്കിടക്കുന്നു. പട്ടിയൊക്കെ മൂങ്ങുന്നു ഇവിടെ കിടന്ന്. രാത്രി വന്നാൽ പേടിച്ചു പോകത്തുള്ളു കേട്ടോ, രാത്രിയൊക്കെ ഇവിടെ വന്നാൽ പേടിച്ച് കിളി പോകും. അപ്പം തന്നെ ഇരുട്ട്.
വവ്വാലിന്റെ മണം. ഇതെല്ലാം തൂങ്ങിക്കിടപ്പുണ്ട് അവന്മാര്. ഇതുണ്ടോ, ഇതിലെ നോക്കി നമുക്കൊരു ഐഡിയ മനസ്സിലാവും ഫോർട്ടിന്റെ സംഭവം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞതാ കണ്ടോ മേളിൽ വരെ ഉണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. മേളിൽ വരെ ഉണ്ട്, അങ്ങ് കുന്നിൻ്റെ അവിടെയാണ്. നമുക്ക് അവിടെ പോയിട്ട് താഴെ നോക്കാം. ഓക്കെ, ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആട്ടോ. താജ്മഹാൾ പോലെയൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. അമേസിംഗ് പ്ലേസ് ആട്ടോ, അമേസിംഗ് പ്ലേസ്. ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടുന്നത്. പഴയ കാര്യമൊക്കെ ആലോചിച്ച് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഈ ഡോറുകൾ ഇതൊക്കെ എന്തായിരുന്നു, ഇതൊക്കെ കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആണ് ഇവിടെയൊക്കെ. അല്ലേ, നമുക്ക് പോകേണ്ടുന്നത് അങ്ങ് മേളിലാണ്. അവിടെ നിന്ന് ആ താഴെ നോക്കേണ്ടുന്ന, പെട്ടെന്ന് നമുക്ക് മേളിൽ പോകാം. എന്നിട്ടിങ്ങനെ കൈപൊക്കി നിൽക്കാം മേളിൽ പോയിട്ട്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് ഞാൻ പറഞ്ഞു, ഇതുണ്ടോ ഇങ്ങനത്തെ, ഇത് ഇങ്ങനത്തെ ഷെൽഫൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈ ഷെൽഫ് നമ്മൾ ഓരോരോ ഇതിൽ നിന്ന് ഓരോ റൂംസിൽ നിന്ന് ഇങ്ങനെ മാറി വരുമ്പോൾ കണ്ടാ ഇവിടെ ഉണ്ട് ഷെൽഫ്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഷെൽഫ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഇവിടെ വെക്കാം, കീ ഒക്കെ ഇവിടെ വെക്കാം, ടിവിയുടെ റിമോട്ട് ഇവിടെ വെക്കാം, അങ്ങനത്തെ അങ്ങനത്തെ അടിപൊളി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. പ്രശ്നം ചിലപ്പോൾ ഇവർ അതിന് വേണ്ടി അങ്ങനത്തെ എന്തെങ്കിലും യൂസിന് വേണ്ടി ആയിരിക്കും ഇത് സൃഷ്ടിച്ചേക്കുന്നത്. മൊബൈൽ ഫോൺ വെക്കാനല്ലായിരിക്കും, അല്ലാതെ എന്തെങ്കിലും ഡിസ്പ്ലേ സാധനങ്ങൾ പോലത്തെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ആയിരിക്കും, അറിയില്ല. പക്ഷെ ഇതുണ്ടോ കുളം, മിക്ക സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ നടുക്ക് കുളം പോലത്തെ സ്ഥലം. ആമ്പൽ വളർത്താനോ പൂക്കൾ വളർത്താനോ ഒക്കെ ആയിരിക്കും. അടുത്തടുത്ത സെക്ഷനിലോട്ട് പോവാം, പെട്ടെന്നോട് പോവാം. ഇതെന്താ ഇത് ഇടവഴി? സ്റ്റെപ്പോ സർപ്രൈസസ് ആണല്ലോ ഈ ഈ സ്ഥലം ഫുള്ള്. ഇടവഴികൾ ഇങ്ങനെ കയറി കയറിപ്പോകുന്ന സ്ഥലങ്ങൾ. ഓഹോ, ഇതാണ് ഫോർട്ടിൻ്റെ മതില്. മതിലും ഒക്കെ നല്ല ഇത്രയും വീതിയുണ്ട്. മതിലും ഒക്കെ ഒരു ബിൽഡിങ് പോലെയൊക്കെ തന്നെ. അവിടെ കണ്ടോ സിറ്റി കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ മേളിലെത്തിയില്ല, മേളിലെത്തുമ്പോൾ നല്ലോണം കാണാം. ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു, ഞാൻ അറിയാതെ ഷോർട്ട് കട്ട് കയറിയതാന്ന് തോന്നുന്നു. മേളിലോട്ട് പോകുന്ന എന്തായാലും കൊള്ളാം. ഫുൾ മേളിലെത്തിയില്ല, ഫുൾ മേൾ അവിടെയാ, ടെറസിന്റെ മേളിൽ. സിറ്റി നോക്ക്, അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? എന്ത് ചെറുതാ, ഇത്ര ഉള്ളൂ. അപ്പോൾ ആ സൈസ് നോക്കാം, സൈസും അതിൻ്റെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ ഇങ്ങനെ അതിലേക്ക് കയറി വന്ന് ഇങ്ങനെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കൂടെ പോയി ഈ വഴിയുണ്ടോ, ഈ വഴി ഇങ്ങനെ കയറി ആണ് വന്നത്. ഇപ്പം ഞാൻ അറിയാതെ വേറൊരു വഴി എടുത്ത കേട്ടോ മേളിലോട്ട്, ആരും ഇങ്ങോട്ട് വരുന്നില്ല. പ്രാവുകളുടെ ഒരു കൂടാരമാണ് ഇവിടെ. ഇവിടെ ബി കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വിചാരിക്കും ലെവലുള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോകുന്നതായിരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പം കുഴിയാണ്. ബി കെയർഫുൾ ആയിരിക്കണം, അല്ലേ താഴെ വീണ് ചത്തുപോകും. താഴെ ഇറങ്ങാം, താഴെ ഇറങ്ങാം, താഴെയല്ല അവിടെ പോ. ആ സ്റ്റെപ്പ് ഉണ്ടോ, നമ്മുടെ ടാർഗറ്റൊക്കെ അതാണ്. ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാർ. നമുക്ക് നോർമൽ ടൂറിസ്റ്റുകാർ പോകുന്ന വഴി കൂടെ പോകുന്ന ഇഷ്ടമല്ല, നമുക്ക് അല്ലാത്ത വഴിയാണ് ഇഷ്ടം. നോർമൽ വഴി പിടിക്കൂല. നോർമൽ വഴി മാനുഫാക്ചേർഡ് ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ആയിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതാണ് നമ്മുടെ ഇഷ്ടം, എനിക്കതാ ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് പാടാണ് ഈ വഴിയൊക്കെ കയറിപ്പോവാൻ. നോർമൽ ടൂറിസ്റ്റുകാർ അപ്പുറത്തൂടെ പോകാം. ഇതൊക്കെ എങ്ങനെ പണിഞ്ഞാണ് ഇവർ, ഈ പാറയൊക്കെ എങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചാണ് ഇത്? നമ്മുടെ ഇപ്പോഴത്തെ ആർക്കിടെക്ചറിൽ ഇരുമ്പ് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാർക്കുന്നതല്ലേ, ഇതിൽ അതൊന്നുമില്ല. ജസ്റ്റ് പാറ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമോ മേളിലും? ഇതെങ്ങനെ സെറ്റ് ചെയ്തതെന്ന് അറിയാൻ വയ്യാത്തത്. ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഇതുണ്ടോ
ഒരു പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. പാറമലയുടെ മേളിൽ വേറെ പാറകൾ കട്ട് ചെയ്ത് ബ്രിക്സ് പോലെ ആക്കിയിട്ട് ആണ് സോളിഡായിട്ട് ആ മലയുടെ ഷേപ്പിലാണ് ഫുൾ പണിഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ കയറി ഇറങ്ങിയും കയറി ഇറങ്ങിയും കയറി ഇറങ്ങിയും ഇരിക്കുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ 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 പോകുന്നത്. ഈ ഫോർട്ടിൻ്റെ ഫുൾ ആകൃതി താഴെ തുടങ്ങി മലമുകളിലാണ് അവസാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലമുകളിലൊരു എന്തെങ്കിലും ഒരു നടുക്കൊരു സംഭവം കാണുമായിരിക്കും, അറിയത്തില്ല, നമുക്ക് നോക്കാം. ഞാനിപ്പം മേളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇടയ്ക്കത്തെ വലിയ പാറകളൊക്കെ അങ്ങനെ വെച്ചിരിക്കുവാണ്. അതിൻ്റെ മേളിലാണ് ബ്രിക്സ്. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ ബ്രിക്സ്, പാറയുടെ മേളിൽ തന്നെ പാറ വെട്ടി ചെയ്തിരിക്കുവാണ്. സ്ട്രെങ്ത് ആലോചിക്കണം ഇതിൻ്റെ. മലയുടെ അത്രയും തന്നെ സ്ട്രോങ് ആണിത്. അതാണ് അതാണ് 500 വർഷമായിട്ടും ഇങ്ങനെ ഇരിക്കുന്നത്, സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് വ്യൂ കാണാം. കണ്ടാ, കുറച്ച് വ്യൂ നമുക്കിപ്പം തന്നെ കാണാം. സിറ്റിയിലെ വെള്ള ബിൽഡിങ്സൊക്കെ. പണ്ടത്തെ വ്യൂ എന്തായിരുന്നു കാണുമല്ലേ, ഇപ്പം ഡിഫറെൻ്റാണ്. സിറ്റിന്ന് ഇവിടുന്ന് സിറ്റി നോക്കുമ്പം വ്യൂ ഡിഫറെൻ്റ് ആണ്, പക്ഷേ സിറ്റിന്ന് തിരിച്ചിങ്ങോട്ട് നോക്കുമ്പം ഓൾമോസ്റ്റ് സെയിം ആണ് ഇപ്പോഴും. അതാണ് പ്രത്യേകത. പെട്ടെന്ന് കയറിപ്പം. ഹേയ്, അടുത്ത ഗേറ്റ്. കുളം കുളം, ഗേറ്റും കുളവും. ഓക്കേ, പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടേക്കുന്നത്, ടൂറിസ്റ്റുകാരാ കൊണ്ടിട്ടേക്കുന്നത്. വെള്ളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ, പൈപ്പ് ലൈൻ കണക്ഷനൊന്നും ഇല്ലല്ലോ ആ സമയത്തൊന്നും. അപ്പോൾ കുളമൊക്കെ ആണ് അവർക്ക് യൂസ് ചെയ്തിരുന്നത് അവരിത് ഇതിനു വേണ്ടി. ഓഫ് കോഴ്സ് നമ്മൾ സമ്മതിക്കണം ബ്രോ. നമ്മൾ ആ ഫൈനൽ സ്റ്റെപ്പിൻ്റെ മേളിലെത്തി. ദാ ഈ എൻറ്റയർ ബിൽഡിംഗ് ഈ ഒരു റോക്കിൻ്റെ മേളിലായിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, പാറമേൽ ഞാൻ എൻ്റെ കോട്ട പണിയും. അതെനിക്ക് ഓർമ്മ വരുന്നത്, പാറമേൽ പണിഞ്ഞ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. മേളിപ്പോ ബഡേ കൊള്ളാം. എൻറ്റയർ സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇപ്പോൾ രാജാവൊക്കെ ഇവിടെ നോക്കുമ്പം അവിടെ നിന്ന് പട്ടാളക്കാരൊക്കെ ഇങ്ങനെ വരുന്നു ആക്രമിക്കാനായിട്ട്. ഒരു പ്രശ്നമല്ല, മേളയിൽ നിന്ന് രാജാവിൻ്റെ പട്ടാള ടീംസിനെയൊക്കെ വിടും. അമ്പക്കയും ഫുൾ യുദ്ധം പൊളി. അവിടെ പള്ളിയുണ്ട്, പള്ളിയുണ്ടോ അവിടെ? ഇത് കുളമായിരിക്കും. കയറി വരുന്നതിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ഒരു കുളം കണ്ട്, പിന്നെ രണ്ടാമത് ഇപ്പുറം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല വീഡിയോ. അതിൽ ഇതേപോലായിരുന്നു, വെള്ളമില്ലായിരുന്നു. മൂന്നാമത്തെ കുളം, കുളവും കിണറും ആണ്. വെള്ളം ഇമ്പോർട്ടൻ്റ് അല്ലേ ലൈഫിൽ? ഞാൻ എൻ്റെ ഏറ്റവും മേളിൽ പോകാം. നമുക്ക് ഇഷ്ടംപോലെ പ്രാവുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. വർക്കൊക്കെ നടപ്പുണ്ട്, അവിടെ ഒരു മരമൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നു ആ സ്ഥലം. വർക്കൊക്കെ നടക്കുന്നത്. ഓ, മേളിൽ അമ്പലമുണ്ട്. ഒരുപാട് ഭരണകാ ആൾക്കാരിങ്ങനെ മാറി 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 വന്ന് ഈ കോട്ട ഉപയോഗിച്ചിട്ടുണ്ട് അക്രോസ് 500 ഇയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഹിന്ദുയിസം എല്ലാം ആപ്ലിക്കബിൾ ആണ് ഇവിടെ. ക
അമ്പലം ഇവിടുത്തെ അയ്യോ മെളിപ്പം ഇനിയും മെളിപ്പം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്തുവാടെ ഇത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് വരുമ്പം അടുത്തൊരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ സാധനം ഇതിൻ്റെ നടുക്ക് മേളിലുണ്ടാവുന്നു ഒരു മസ്ജിദ് കൈൻഡ് ഓഫ് ഇതേപോലത്തെ ആർക്കിടെക്ചർ ഞാൻ ബഹ്റൈനിലൊരു ഫോർട്ട് വിസിറ്റ് ചെയ്തായിരുന്നു അത് പക്ഷേ ഇതിലും പഴയതാ ഇതിലും പൊളിഞ്ഞടക്കിയത് സിമിലറാണ് സിമിലർ ഇത് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എന്താ ചെറുത് മീൻസ് വൃത്തിയായിട്ടിരിപ്പുണ്ട് പക്ഷെ മറ്റേത് ഫുൾ ആ പഴയ രീതിയിലെ പഴയ കല്ലൊക്കെ അതേപോലെ നമുക്ക് കാണാമായിരുന്നു സിമിലർ സിമിലർ ആർക്കിടെക്ചർ പേർഷ്യൻ റൂളേഴ്സ് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഡു നോട്ട് ഡിഫേസ് ദ മോണ്യുമെന്റ് എന്ന് വെച്ചാൽ ചീത്തയാക്കരുത് ആര് ചീത്തയാക്കും ഇത്രയും അടിപൊളി സ്ഥലം ആര് ചീത്തയാക്കാൻ തോന്നും എന്നാലും കാണും ചില ആൾക്കാരൊക്കെ കാണും പറയാൻ പറ്റത്തില്ല 99% ആൾക്കാരും അടിപൊളിയാണ് 1% ആൾക്കാർ മാത്രം എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിക്കും ഇതാന്ന് തോന്നുന്നു മേളിലോട്ടുള്ള ഏറ്റവും മേളിലോട്ടുള്ള വഴി ഓ കുഴഞ്ഞ് കയറി കയറി ബ്രോ ബഡേ കിടൂ നോക്ക് എന്താ ഇപ്പുറത്തെ സൈഡ് ഗ്രീൻ സിറ്റി സിറ്റി ഫുള്ള് ഗ്രീനിനെ തിന്ന് 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 വരുവാണ് ഇങ്ങോട്ട് ഇത് കോട്ടയുടെ ആ അറ്റത്തൊക്കെ അവിടെയൊക്കെ പെട്ട ആൾക്കാർ നിൽക്കുമായിരിക്കും പണ്ട് നമുക്ക് സിറ്റി കാണാം അതിൻ്റെ മേളിൽ പോകാൻ പറ്റുമോ എന്നറിയത്തില്ല അതിൻ്റെ മേളിൽ പോകാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മേളിൽ നമുക്ക് പോകാം ചിലർ ഈ മതിലൊക്കെ വലിഞ്ഞു കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചിലർ യെസ് യെസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് വ്യൂ കോട്ടയുടെ പെർഫെക്റ്റ് വ്യൂ ആണിത് എല്ലാ സ്ഥലങ്ങളും കാണാം ഇവിടെ നിന്ന് അതിലെല്ലാം ഞാൻ നടന്നു വന്നതാണ് കുന്നിൻ മുകളിലെ കോട്ട അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ ഇഷ്ടമല്ലെങ്കിലും പറയൂ താങ്ക് യു സോ മച്ച്